വെൽക്കം ടു ബയോറാങ്ക്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ സുവോളജിയിലെ നയൻത്ത് ചാപ്റ്ററായ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻ്റ് എന്ന ചാപ്റ്ററാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് ലോക്കോമോഷൻ? ഒരു ഓർഗാനിസത്തിന് അതിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് അതിരുന്ന പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്കോ ലൊക്കേഷനിലേക്കോ നീങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ലോക്കോമോഷൻ എന്ന് പറയുന്നത്. ദ മൂവ്മെൻറ്റ്സ് റിസൾട്ട് ഇൻ എ ചേഞ്ച് ഓഫ് പ്ലേസ് ഓർ ലൊക്കേഷൻ ഈസ് കോൾഡ് ലോക്കോമോഷൻ. വാക്കിംഗ്, റണ്ണിങ്, ക്ലൈംബിംഗ്, സ്വിമ്മിംഗ് തുടങ്ങിയതിലൂടെയാണ് സാധാരണയായി ലോക്കോമോഷൻ ഓർഗാനിസംസിൽ സാധ്യമാകുന്നത്. പാരമീസിയം, ഹൈഡ്ര തുടങ്ങിയ ലോവർ ആനിമൽസിലെ ലോക്കോമോഷൻ നമ്മൾ പഠിച്ചതാണ് ചെറിയ ക്ലാസ്സുകളിൽ. പാരമീസിയത്തിലെ ലോക്കോമോട്ടറി ഓർഗൻ സീലിയാണ്, അതുപോലെ ഹൈഡ്രയിലേത് എന്താണ്, ടെൻഡക്കിൾസ് ആണ് അല്ലേ. ദെൻ ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ് ഓഫ് സെൽസ് ഓഫ് ദ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിലെ സെല്ലുകളിൽ പ്രധാനമായും 3 types ഓഫ് മൂവ്മെൻ്റ് ആണ് കാണുന്നത്. ഏതൊക്കെയാണ്? അമീബോയിഡ് മൂവ്മെൻറ്റ്, സീലിയറി മൂവ്മെൻറ്റ് ആൻഡ് മസ്കുലർ മൂവ്മെൻറ്റ്. അമീബോയിഡ് മൂവ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. അമീബയിൽ കാണുന്ന മൂവ്മെൻറ്റ് പോലുള്ള മൂവ്മെൻ്റ് ആണ് അമീബോയിഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അമീബയിൽ എങ്ങനെയാണ് മൂവ്മെൻറ്റ് നടക്കുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്യൂഡോപോഡിയ. അങ്ങനെ പ്രോട്ടോപ്ലാസം ഒരു സ്യൂഡോപോഡിയ പോലെ ആക്ട് ചെയ്ത് ചില സെല്ലുകളിൽ നടക്കുന്ന മൂവ്മെൻറ്റാണ് അമീബോയിഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ലൂക്കോസൈറ്റ്സ് ഓർ WBC ആൻഡ് മാക്രോഫേജസ്. മാക്രോഫേജസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് WBC ആണ്. ദെൻ നെക്സ്റ്റ് നോക്കാം, സീലിയറി മൂവ്മെൻറ്റ്. പേര് പോലെ തന്നെ മൂവ്മെൻറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സീലിയ ഈസ് കോൾഡ് സീലിയറി മൂവ്മെൻറ്റ്. എക്സാമ്പിൾസ്, മൂവ്മെൻറ്റ് ഓഫ് സീലിയ ഇൻ ട്രക്കിയ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് എക്സെട്ര. ട്രക്കിയ എന്താ? ട്രക്കിയ ഓർ വിൻഡ് പൈപ്പ് ഈസ് എ പാർട്ട് ഓഫ് അവർ റെസ്പിറേറ്ററി സിസ്റ്റം. ഈ ട്രക്കിയയ്ക്ക് അകത്ത് ചെറിയ സീലിയകൾ പ്രസൻ്റ് ആണ്. ഇത് ഫോറിൻ പാർട്ടിക്കിൾസിനെ ലങ്സിനകത്തേക്ക് കടത്തിവിടാതെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിനകത്തെ സീലിയ ഓവത്തിൻ്റെയും സൈഗോട്ടിൻ്റെയും എല്ലാം മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ്, മസ്കുലർ മൂവ്മെൻറ്റ്. ദ മൂവ്മെൻറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മസിൽസ് ഇസ് കോൾഡ് മസ്കുലർ മൂവ്മെൻറ്റ്. എക്സാമ്പിൾ, മൂവ്മെൻറ്റ് ഓഫ് ലിംസ്, ജോസ്, ടങ്ക് എക്സെട്ര. നമ്മുടെ ശരീരത്തിലെ മസിൽസിൻ്റെ ഹെൽപ്പോടെയുള്ള മൂവ്മെൻറ്റിനെയാണ് മസ്കുലർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. കൈകാലുകളുടെ മൂവ്മെൻറ്റ്, ടങ്കിൻ്റെ മൂവ്മെൻറ്റ് തുടങ്ങിയവയെല്ലാം എന്താണ്? മസ്കുലർ മൂവ്മെൻ്റ് ആണ്. ദെൻ ബേസ്ഡ് ഓൺ ദെയർ ലൊക്കേഷൻ, മസിൽസ് ആർ 3 types, സ്കെലിറ്റൽ മസിൽസ്, വിസറൽ മസിൽസ് ആൻഡ് കാർഡിയാക് മസിൽസ്. ഫസ്റ്റ്, സ്കെലിറ്റൽ മസിൽസ്. ലോങ് സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള മസിൽസാണ് സ്കെലിറ്റൽ മസിൽസ്, അറ്റാച്ച്ഡ് ടു സ്കെലിറ്റൽ സിസ്റ്റം. സ്കെലിറ്റൽ സിസ്റ്റത്തിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്കെലിറ്റൽ മസിൽസ്, അറ്റാച്ച്ഡ് ആയിട്ടാണ് സ്കെലിറ്റൽ മസിൽസ് കാണുന്നത്. അതായത് നമ്മുടെ പുറമേ കാണുന്ന മസിൽസ് എല്ലാം സ്കെലിറ്റൽ മസിൽസാണ്. കയ്യിലെ മസിൽസ്, കാലിലെ മസിൽസ്, മുഖത്തെ മസിൽസ്, ഇതെല്ലാം സ്കെലിറ്റൽ മസിൽസാണ്. സ്കെലിറ്റൽ മസിൽസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സ്ട്രേറ്റഡ് മസിൽസാണ്. അതായത് ഇത്തരം മസിൽസിലെ സ്ട്രയേഷൻസ് അല്ലെങ്കിൽ ഒരു വരകൾ പോലുള്ള ബാൻഡുകൾ ഈ മസിൽസിന് ചുറ്റും വിസിബിൾ ആയിരിക്കും. ഇത്തരം മസിൽസിനെയാണ് സ്ട്രയേറ്റഡ് മസിൽസ് എന്ന് പറയുന്നത്. ആൻഡ് സ്കെലിറ്റൽ മസിൽസ് ആർ വോളണ്ടറി. എന്താണ് വോളണ്ടറി? നമ്മുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നവയാണ് വോളണ്ടറി എന്ന് പറയുന്നത്. സ്കെലിറ്റൽ മസിൽസ് നമ്മുടെ പുറമേ കാണുന്ന മസിൽസ് ആണെന്ന് പറഞ്ഞു. ഈ മസിൽസ്, ഫോർ എക്സാമ്പിൾ കൈകാലുകളുടെ മസിൽസ്, നമുക്ക് ആവശ്യമനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യിക്കാം, അല്ലെങ്കിൽ ഇവിടെ മൂവ്മെൻ്റ് നമ്മുടെ കൺട്രോളിലാണുള്ളതെന്ന് പറയാം. ഇതിനെയാണ് വോളണ്ടറി എന്ന് പറയുന്നത്. സോ സ്കെലിറ്റൽ മസിൽസ് ആർ വോളണ്ടറി മസിൽസ്. നമ്മുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് മൂവ് ചെയ്യിക്കാവുന്ന മസിൽസാണ് സ്കെലിറ്റൽ മസിൽസ് എന്ന് പറയുന്നത്. ദെൻ വിസറൽ മസിൽസ്. വിസറൽ മസിൽസ് ആർ അസോസിയേറ്റഡ് വിത്ത് ഇൻറ്റേണൽ ഓർഗൻസ്. ഇൻറ്റേണൽ ഓർഗൻസിൽ കാണുന്ന മസിൽസാണ് വിസറൽ മസിൽസ്. ദേ ആർ സ്മൂത്ത് മസിൽസ്. ദാറ്റ് ഈസ്, ഈ വിസറൽ മസിൽസിൽ സ്ട്രയേഷൻസ് അല്ലെങ്കിൽ ബാൻഡുകൾ കാണില്ല, സ്മൂത്ത് ആയിരിക്കും. സോ വിസറൽ മസിൽസ് ആർ സ്മൂത്ത് മസിൽസ് ഓർ നോൺ സ്ട്രയേറ്റഡ് മസിൽസ്. വിസറൽ മസിൽസ് ആർ ഇൻവോളണ്ടറി. അതായത് ഇൻറ്റേണൽ ഓർഗൻസിലെ മസിൽസിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സ്റ്റൊമക്കിൻ്റെ മൂവ്മെൻറ്റ്, അലിമെൻ്ററി കനാലിലൂടെ ഫുഡ് മൂവ് ചെയ്യുന്നത്, ഡൈജഷന് വേണ്ടിയിട്ട് നമ്മുടെ പല ഇൻറ്റേണൽ ഓർഗൻസും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവയുടെ മസിൽസിൻ്റെ മൂവ്മെൻറ്റ് എന്നത് നമ്മുടെ കൺട്രോളിലല്ല. സോ വിസറൽ മസിൽസ് ആർ ഇൻവോളണ്ടറി. ദെൻ നെക്സ്റ്റ്, കാർഡിയാക് മസിൽസ്. ഹാർട്ടിൻ്റെ മസിൽസാണ് കാർഡിയാക് മസിൽസ്. കാർഡിയാക് മസിൽസ് സ്ട്രയേറ്റഡ് മസിൽസാണ്, സ്ട്രയേഷൻസ് പ്രസൻ്റ് ആണ്. വിസറൽ മസിൽസ് മാത്രമാണ് സ്മൂത്ത് മസിൽസ് ആയിട്ടുള്ളൂ. സ്കെലിറ്റൽ മസിൽസും കാർഡിയാക് മസിൽസും സ്ട്രയേറ്റഡ് മസിൽസാണ്, ഓർത്ത് വയ്ക്കുക. കാർഡിയാക് മസിൽസ് ആർ ഇൻവോളണ്ടറി ഇൻ ആക്ഷൻ അല്ലേ. ഹാർട്ടിൻ്റെ മസിൽസിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലേ. സോ കാർഡിയാക് മസിൽസ് ആർ ഇൻവോളണ്ടറി ഇൻ ആക്ഷൻ.